നാളായിട്ട് തുടങ്ങിയ പ്രശ്നമല്ല സഖാവേ ഇത്. ഓള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നതാ. തീർത്താ തീരാത്ത പല പ്രശ്നങ്ങളും ഈ പാർട്ടി ദിനം പ്രതി നേരിടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് ഇത് ഞങ്ങളുടെ വക കൂടി എന്നാണോ? ചന്ദ്ര ഓളൊരു പെണ്ണാണ്, സമൂഹ മീഡിയ എല്ലാം ഓളുടെ കൂടെ അല്ലേ നിൽക്കൂ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ വേണ്ടേ? ആളും മൈതാനവും മയക്കും വച്ചല്ല ഒരു പ്രശ്നം തീർക്കേണ്ടത്. അതിനതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. പാർട്ടീനെ നാണം കെടുത്തരുത് ആരായാലും. അതിനോള് സ്റ്റാൻഡിൽ ഇറങ്ങി ഓടുമ്പോഴല്ലേ, അതപ്പം നോക്കാം. അപ്പൊ ഈ വിഷയം നമ്മൾ ഈടെ വെച്ച് അവസാനിപ്പിച്ചു. എന്നാ ചെല്ല് പണികളേണ്ട. എന്നാ ശരി മാഷേ. സാർ കുറച്ചു നേരമല്ലോ അവിടെ കിടന്ന് പരിങ്ങുന്നു. ആരാ സഖാവേ? അത് നിങ്ങളെ പുതിയ ഗൺമാനാന്ന്, ഇന്നലെ വന്നിനേ. കൊടുക്ക രാവണി മാഷ്. ആ മാഷെ, ഞാനിവിടെ പാർട്ടി ഓഫീസിലുണ്ട്. പുതിയ ഗൺമാനാ? അതെ. ബാബാ ഹലോ. ആ രാജേഷേട്ടാ, എന്താണ് ഒരു വിവരമില്ലല്ലോ. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടപ്പാ. ചേച്ചിക്ക ചേച്ചി ഈടെ ഇടി ഉണ്ടല്ലോ. അല്ല എന്നിട്ടെങ്കിലും വരുന്നില്ല. ഓ അതെയാ, ഞാൻ ആ ഇടയുണ്ട് ഇടയുണ്ട് ചേച്ചി. രാജേഷേട്ടാ കേട്ടോ. ഹലോ രാജേഷേട്ടാ, നിങ്ങള് തലേന്നേ വരൂന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ. അച്ചാച്ചന് ഇടി ഉണ്ടായിരുന്നല്ലോ, രാമയുടെ അച്ചാച്ചനോ കൊടുത്തു. അമ്മ കണ്ടില്ലല്ലോ മോളെ. ഒരു മിനിറ്റ്. അജയന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ പോകും. ഷോനില്ലാണ്ടായി പോയി പാവന്റെ മോള്. എന്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ, പക്ഷെ പാർട്ടിക്കാർ ആരും തിരിഞ്ഞു നോക്കില്ല. ഞാൻ കുറ്റപ്പെടുത്തതല്ല. ഇനിയെങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ? ഞാനല്ല പാർട്ടിയാ തരുന്നത്, അങ്ങനെ കാണാവൂ. ഞാൻ ഇറങ്ങുന്നു, നാളെ കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ട്, അതാ രാത്രി തന്നെ വന്നത്. ഈടത്തോളം വന്നിട്ട് മോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരുപടി പറ്റി വരാതെ പോയാൽ ഓക്ക് സങ്കടാവും. ബിരിയാണിയാ ഞാൻ കഴിക്കൂലോ. അറിയപ്പാ നാളഞ്ചോറല്ലേ. ചെല്ലി പോയിട്ട് ഫുഡിന്റെ കാര്യങ്ങളും നോക്ക്, എല്ലാത്തിനും ശ്രദ്ധ വേണം കേട്ടാ. ഇതാണോ വിളമ്പുന്നത്? അതെ. നിങ്ങളാരേനും? ഞാൻ സഖാവിന്റെ പുതിയ ഗൺമാൻ. ഓ ഇത് സേഫ് ആണല്ലോ അല്ലേ? അതെ. അത് പ്രൊട്ടക്ഷൻ, ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യണം, അത് ടെസ്റ്റ് ചെയ്യണമല്ലോ. നല്ല ബുദ്ധിയാണെന്നല്ല സാറേ, നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തുപോകില്ലേ? ഇതിൽ വിഷം ഉണ്ടെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ നിന്ന് തിമ്മാതിരി വർത്താനം പറയുന്നു. വിജയ്
ഇയാളെ ആള് മോശമില്ലല്ല. നമ്മൾ കുറച്ച് ഗൺമാന്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ. വീട്ടിൽ പറഞ്ഞു മൂന്നേട്ടം നമുക്ക് ആരാന്ന് എനിക്കറിയാം. ഇവിടുന്ന് വർത്താനം പറയുമ്പോ ആലോചിച്ച് പറയണം കേട്ടോ. എന്റെ ഫിറോസ് ഏർന്ന് കിട്ടിയാളാ. ചെല്ലി വിളിക്കുന്നുണ്ട്. ചെല്ലടോ. 1998 ഏപ്രിൽ 14 കേരളം നടുങ്ങിയ ഒരു വിഷുദിനം. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ചരിത്രം തനിക്ക് മുൻപും ശേഷവുമാണ് എന്ന് അടയാളപ്പെടുത്തിയ സഖാവ് പന്നിന്നൂർ മുകുന്ദൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് അന്നാണ്. അക്രമത്തിൽ സാരമായി പരിക്കേറ്റ അബോധാവസ്ഥയിലായിരുന്ന അദ്ദേഹത്തെ RPIM പ്രവർത്തകർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. കണ്ണൂരിനെ സംബന്ധിച്ച് കറുത്ത ദിനങ്ങളായിരുന്നു അത്. നിരവധി അക്രമങ്ങളും കൊലപാതകങ്ങളും തുടർന്നരങ്ങേറി. ശാരീരികമായി പഴയ ആരോഗ്യസ്ഥിതി തിരിച്ചു കിട്ടിയില്ലെങ്കിലും മുകുന്ദന്റെ തിരിച്ചുവരവ് അമ്പരപ്പിക്കുന്നതായിരുന്നു. രാഷ്ട്രീയത്തിൽ അദ്ദേഹം മറ്റൊരു പോർമുഖം തുറന്നു. പന്നിന്നൂർ മുകുന്ദൻ എന്ന പേര് കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച മറ്റൊരു പേരായി തീർന്നു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 2 തവണ നിയമസഭയിലെത്തിയ മുകുന്ദൻ സംഘടനാ രംഗത്തെ മികവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. 1982 രാഷ്ട്രീയ വൈരികൾ കൊലപ്പെടുത്തിയ ബ്രണ്ണൻ കോളേജ് യൂണിയൻ ചെയർമാൻ സഖാവ് PM സുധീഷിന്റെ പിൻഗാമിയായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച മുകുന്ദൻ കണ്ണൂരിന്റെ തീപ്പൊരി MK രാഘവന്റെ ശിഷ്യനായതോടുകൂടി അനിഷേധ്യ നേതാവായി വളരുകയായിരുന്നു. MKR പാർട്ടി വിട്ടപ്പോഴും അദ്ദേഹത്തിന്റെ കാർക്കശ്യ ശൈലി പിന്തുടർന്ന മുകുന്ദൻ പിന്നീട് RPIM അപകടകാരിയായ നേതാവായി വാഴ്ത്തപ്പെട്ടു. ജില്ലാ സെക്രട്ടറി ആയതോടുകൂടി അത് ഏറ്റവും വന്യവും ഭീതിയും ഉളവാക്കുന്ന സംഘർഷത്തിലേക്ക് കണ്ണൂരിനെ എത്തിച്ചു. ഒടുവിൽ അപകടം തിരിച്ചറിഞ്ഞ പാർട്ടി തന്നെ മുകുന്ദനെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റി. അതൊരു രാഷ്ട്രീയ പതനമായി. ഈ വീഴ്ചയിൽ നിന്ന് സഖാവിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ആരാധകരെയും അണികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആക്രമിക്കപ്പെടുന്നത്. ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന്. എന്താ ഇനിയും നമ്മൾ ന്യൂസ് കോൾ ചെയ്യണോ? അതാ ഞങ്ങൾ ആലോചിക്കുന്നത്. We are waiting for your decision. Medias are also waiting. ആ സഖാവേ, അതെയാ, അത് തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത്. ഞാനും കണ്ടു. നമ്മളെക്കാളും നിശ്ചയം അവർക്കാണ്. അതെയാ, എന്നാ പിന്നെ അങ്ങനെ മതി, ഞാൻ സംസാരിക്കാം. ശരിയുണ്ട്, ഞാനിവിടെ ഉണ്ട്. ആ സാർ, സ്റ്റേറ്റ് സെക്രട്ടറി താഴെ എത്തിയിട്ടുണ്ട്. ഞാൻ വിളിക്കാം. മീഡിയയ്ക്കും സ്റ്റാഫിനുമുള്ള അപ്ഡേറ്റ്സ് ഇപ്പൊ കൊടുക്കണ്ട, PR പറഞ്ഞു. അപ്പൊ അത് തന്നെയാ തീരുമാനം. ഹോൾഡ് ചെയ്യാം.